മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗം ആനന്ദവിഹായസിലേക്ക്, അതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു യൂറി ഗഗാറിൻ്റെ ബഹിരാകാശ യാത്രയെക്കുറിച്ചാണ് പാഠഭാഗം. എഴുതിയത് സി ജി ശാന്തകുമാർ. പാഠഭാഗത്തിൻ്റെ പേര് അനന്ത വിഹായസിലേക്ക്. അനന്തം എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്തത് അല്ലെ, അവസാനമില്ലാത്തത്. വിഹായസ് ആകാശം, ഈ അറ്റമില്ലാത്ത ആകാശത്തിലേക്ക് ഒരു യാത്ര. യൂറി ഗഗാറിൻ 1961 ഏപ്രിൽ 12 ബഹിരാകാശത്ത് എത്തിയത്. ലോകത്തിന് ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ മനുഷ്യനാണ് ആര്? യൂറി ഗഗാറിൻ. ഇദ്ദേഹം ഇന്നത്തെ റഷ്യക്കാരനാണ് അല്ലെ, അന്ന് സോവിയറ്റ് യൂണിയൻ എന്ന് പറയും. റഷ്യക്കാരനാണ് യൂറി ഗഗാറിൻ. പോസ്തോക്ക് 1 എന്ന വാഹനത്തിലാണ് അദ്ദേഹം എവിടെ എത്തിയത്? ബഹിരാകാശത്തേക്ക് എത്തിയത്. പഠനത്തിൽ മിടുക്കനായിരുന്നു അദ്ദേഹം. സോവിയറ്റ് യൂണിയനിൽ ബഹിരാകാശ സഞ്ചാരിക്ക് അനുയോജ്യനായ ഒരു വ്യക്തിക്ക് വേണ്ടി വലിയ തിരച്ചിൽ നടന്നിരുന്നു. അങ്ങനെ കഴിവും ബുദ്ധിശക്തിയുമൊക്കെയുള്ള ഗഗാറിൻ അവസാനം തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ച് വിവരിക്കുകയാണ് നമ്മൾ പാഠഭാഗം. ഇനി പാഠഭാഗം ശ്രദ്ധിക്കൂ. വിക്ഷേപണത്തിനുള്ള സമയം അടുത്തു വരികയായിരുന്നു. പലരും കൂടെ കൂടെ വാച്ച് നോക്കുന്നുണ്ട്. റോക്കറ്റും ബഹിരാകാശ വാഹനവും യാത്രയ്ക്ക് തയ്യാറാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ഇനി ആകെ വേണ്ടത് ബഹിരാകാശ യാത്രികനെ വാഹനത്തിൻ്റെ കാബിനിൽ കയറ്റിയിരുത്തുക മാത്രം. യൂറി സ്റ്റേറ്റ് കമ്മീഷൻ ചെയർമാൻ്റെ മുന്നിൽ ചെന്നിരുന്ന് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, സീനിയർ ലെഫ്റ്റനൻ്റ് ഗഗാറിൻ ബഹിരാകാശ വാഹനമായ വോസ്തോക്കിൽ ഇതാ ആദ്യ യാത്രയ്ക്ക് തയ്യാറായിരിക്കുന്നു. നന്മ വരട്ടെ, സുഖമായി പോയി വരിക. യാത്രാമംഗളം നേർന്നുകൊണ്ട് അദ്ദേഹം യൂറിയുടെ കൈപിടിച്ച് കുലുക്കി. ചെയർമാൻ്റെ മൃദുലമായ ശബ്ദത്തിൽ ഔപചാരികതയേക്കാളേറെ ഒരു പിതാവിൻ്റെ വാത്സല്യമാണ് ഉണ്ടായിരുന്നത്. യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വിക്ഷേപണത്തിനുള്ള സമയം അടുത്തു വരുന്നു. കൂടെ കൂടെ പലരും വാച്ച് നോക്കുന്നുണ്ട്, സമയമായോ എന്ന് നോക്കുന്നുണ്ട്. റോക്കറ്റും ബഹിരാകാശ വാഹനമൊക്കെ യാത്രയ്ക്ക് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ബഹിരാകാശ യാത്രികനെ, എന്താ യാത്രികൻ എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തേക്ക് യാത്ര പോകുന്ന ആൾ അല്ലേ, അദ്ദേഹത്തെ വാഹനത്തിൻ്റെ കാബിനിൽ കയറ്റിയിരുത്തണം. ഇനി അത്രമാത്രമേ പണിയുള്ളൂ. ഗഗാറിൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അദ്ദേഹം സ്റ്റേറ്റ് കമ്മീഷൻ ചെയർമാൻ്റെ മുന്നിൽ ചെന്നിരുന്ന് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞത്? സീനിയർ ലെഫ്റ്റനൻ്റ് ഗഗാറിൻ ബഹിരാകാശ വാഹനമായ വോസ്തോക്കിൽ ഇതാ ആദ്യ യാത്രയ്ക്ക് തയ്യാറായിരിക്കുന്നു. അതായത് തന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അല്ലേ. അദ്ദേഹം സീനിയർ ലെഫ്റ്റനൻ്റാണ്, അതായത് എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനാണ് യൂറി ഗഗാറിൻ. അദ്ദേഹം ബഹിരാകാശ വാഹനമായ വോസ്തോക്കിൽ യാത്രയ്ക്ക് തയ്യാറായിരിക്കുന്നു എന്നാരോട് പറയുകയാണ്? സ്റ്റേറ്റ് കമ്മീഷൻ ചെയർമാനോട് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, നന്മ വരട്ടെ, സുഖമായി പോയി വരിക. യാത്രാമംഗളം നേർന്നുകൊണ്ട് യൂറിയുടെ കൈ പിടിച്ച് കുലുക്കുന്നു അദ്ദേഹം. ചെയർമാൻ്റെ മൃദുലമായ ശബ്ദത്തിൽ അല്ലേ, ഒരു ഔപചാരികമായ യാത്ര പറച്ചിൽ മാത്രമല്ല, ഒരു പിതാവിൻ്റെ വാത്സല്യം കൂടി ഉണ്ടായിരുന്നു. ബഹിരാകാശ വാഹനത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പത്രങ്ങൾക്കും റേഡിയോവിനും വേണ്ടി ഒരു പ്രസ്താവന ചെയ്യണമെന്ന് യൂറിയോട് ആവശ്യപ്പെട്ടു. അത്യധികമായ ഉത്കണ്ഠയുടെയും ആത്മാഭിമാനത്തിൻ്റെയും നിമിഷങ്ങളായിരുന്നു അത്. അടുത്തും അകലെയുമുള്ള അറിയുന്നവരും അജ്ഞാതരുമായ സുഹൃത്തുക്കളെ, എല്ലാ നാടുകളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള ജനങ്ങളെ, ചിന്തകളെ ഒതുക്കിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ട് യൂറി തുടർന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഭീമാകാരമായ ഈ ബഹിരാകാശ വാഹനം എന്നെയും വഹിച്ചുകൊണ്ട് പ്രപഞ്ചശൂന്യതയുടെ അനന്തതയിലേക്ക് യാത്രയാകും. ഈ അസുലഭ നിമിഷത്തിൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഇതുവരെ ജീവിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം മനോഹരമായ ഈ നിമിഷത്തിന് വേണ്ടിയായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യ ബഹിരാകാശ യാത്രികനാവണമെന്ന്
ആവശ്യപ്പെട്ടപ്പോൾ എനിക്കുണ്ടായ വികാരങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് വിചാരിക്കാൻ കഴിയുന്നില്ല. അത് കേവലം സന്തോഷമോ അഭിമാനമോ ആയിരുന്നില്ല, അതിനേക്കാൾ കവിഞ്ഞുള്ള എന്തോ ആയിരുന്നു. ബഹിരാകാശത്ത് ആദ്യമായി സഞ്ചരിക്കാൻ കഴിയുക, അനന്തവിഹായസിൽ ഇപ്രകാരം ഏകനായി ചെന്ന് പ്രകൃതിയുമായി മുഖാഭിമുഖം കാണാൻ സൗകര്യമുണ്ടാവുക, ഇതിനേക്കാൾ മഹത്തായ ഒരു അനുഭവത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ എനിക്ക് എങ്ങനെ കഴിയും? ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന മഹത്തായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഞാൻ തികച്ചും ബോധവാനാണ്. അതായത് ബഹിരാകാശ വാഹനത്തിൽ കയറാനുള്ള സമയമായി അല്ലേ. അദ്ദേഹം അതിലേക്ക് കയറുന്നതിന് മുമ്പ് പത്രങ്ങൾക്കും റേഡിയോനും വേണ്ടി, അന്ന് ടി വി ഒന്നുമില്ല, അപ്പം അതുകൊണ്ട് തന്നെ ആ കാലത്ത് നമ്മൾ പറഞ്ഞത് 1961 അദ്ദേഹം പോകാനൊരുങ്ങുന്നത് അല്ലേ, പോകുന്നത്. അപ്പം അന്ന് പത്രങ്ങളും റേഡിയോവാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ. അതുകൊണ്ട് തന്നെ പത്രങ്ങൾക്കും റേഡിയോവിനും വേണ്ടിയിട്ട് ഒരു പ്രസ്താവന ചെയ്യണമെന്ന് ആരോട് പറഞ്ഞു? യൂറിയോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അത്യധികമായ ഒരു ഉത്കണ്ഠ അല്ലേ, ഒരു ആകാംക്ഷയൊക്കെ ആയിരുന്നു. അതേപോലെ ആത്മാഭിമാനം, ഒരു റേഡിയോയിലും പത്രങ്ങളിലൊക്കെ അഭിമുഖീകരിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു അഭിമാനത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു അത്. അദ്ദേഹം പറയാൻ തുടങ്ങി. എന്താ, എങ്ങനെയാണ് തുടങ്ങുന്നത്? അടുത്തും അകലെയുമുള്ള അറിയുന്നവരും അജ്ഞാതരുമായ സുഹൃത്തുക്കളെ, അജ്ഞാതർ എന്ന് പറഞ്ഞാൽ എന്താ, അറിയാത്തവർ അല്ലേ. അതായത് റേഡിയോയിലൂടെ ഇത് കേൾക്കുന്നവർ അല്ലെങ്കിൽ പത്രത്തിലൂടെ ഇത് അറിയുന്നവർ അദ്ദേഹത്തിന് അടുത്തുള്ളവരെന്ന് മാത്രമല്ല അല്ലേ, അടുത്തുള്ളവരുണ്ട്, അകലെയുള്ളവരുണ്ട്, അദ്ദേഹത്തെ അറിയുന്നവരുണ്ട്, അദ്ദേഹത്തിന് അറിയാത്ത ആളുകളുണ്ട്. അപ്പം എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. സുഹൃത്തുക്കളെ, എല്ലാ നാടുകളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള ജനങ്ങളെ, ഇത് സ്വന്തം നാട് റഷ്യ, റഷ്യയിൽ മാത്രമാണോ ഇത് അറിയുന്നത്? ഇല്ല, എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ള ആളുകൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആദ്യമായിട്ടൊരു മനുഷ്യൻ ബഹിരാകാശത്തേക്ക് പോവല്ലേ. അദ്ദേഹം തൻ്റെ ചിന്തകളൊക്കെ ഒതുക്കിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ചിന്തകൾ മനസ്സിലേക്ക് കയറി വരുന്നുണ്ട്. എങ്ങനെ ഇതിനൊക്കെ അഭിമുഖീകരിക്കും എന്നൊക്കെയുള്ളൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഒതുക്കിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഭീമാകാരമായ, എന്താ ഭീമാകാരം എന്ന് പറഞ്ഞാൽ, ആകാരം എന്ന് പറഞ്ഞാൽ രൂപം എന്നാണ് അർത്ഥം. പിന്നെ ഭീമാകാരം എന്ന് പറഞ്ഞാൽ വലിയ രൂപം അല്ലേ, അതായത് വലിയ വലുപ്പം, അത്രയും വലുപ്പമുള്ള ഈ ബഹിരാകാശ വാഹനം എന്നെയും വഹിച്ചുകൊണ്ട് എവിടേക്ക് പോകും? അല്പനിമിഷത്തിനുള്ളിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ശൂന്യതയുടെ അനന്തതയിലേക്ക് അല്ലേ. ആകാശം എന്ന് പറഞ്ഞാൽ അനന്തമാണ്, അറ്റമില്ലാത്തതാണ്. അവിടേക്കാണ് എന്നെയും കൊണ്ട് ഈ ബഹിരാകാശ വാഹനം യാത്രയാകുന്നത് എന്നാരോട് പറയാണ്? പത്രങ്ങളിലൂടെ റേഡിയോയിലൂടെ ജനങ്ങളോട് പറയാണ്. ഈ അസുലഭ നിമിഷത്തിൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു അസുലഭമായ നിമിഷമാണ്. ഈ നിമിഷത്തിൽ എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ള എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഞാൻ ഇതുവരെ ജീവിച്ചതും പ്രവർത്തിച്ചൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യണമെന്നുള്ളത്. ആദ്യത്തെ ബഹിരാകാശ യാത്രികനാവണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിന് എന്തൊക്കെയോ ഒരു വികാരങ്ങളാണ്, അത് വിവരിക്കാൻ പോലും കഴിയാത്ത ഒരു വികാരമാണ് മനസ്സിൽ ഉണ്ടായിട്ടുള്ളത്. അത് സന്തോഷമാണോ അഭിമാനമാണോ എന്നൊന്നും അയാൾക്ക് പറയാൻ കഴിയുന്നില്ല. അത്രയ്ക്കൊരു ഒരു അനുഭൂതിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ളത്. ബഹിരാകാശത്ത് ആദ്യമായിട്ട് സഞ്ചരിക്കാൻ കഴിയുക അല്ലേ, ഈ അനന്തമായ ആകാശത്തിൽ ഏകനായി ചെന്ന്, എന്താ ഏകൻ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് അല്ലേ, ഒറ്റയ്ക്ക് ചെന്നിട്ട് പ്രകൃതിയെ മുഖാഭിമുഖം കാണുക, ഇതിനൊക്കെയുള്ള സൗകര്യമുണ്ടാവുക, അതായത് ഇതിനേക്കാൾ മഹത്തായ ഒരു അനുഭവം സ്വപ്നം കാണാൻ കൂടി കഴിയില്ല അല്ലേ. അദ്ദേഹത്തിന് സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരനുഭവമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പോഴേറ്റെടുത്തിരിക്കുന്ന ഈ മഹത്തായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അദ്ദേഹം തികച്ചും ബോധവാനാണ്. ഈ ഒരു മഹത്തായ ഉത്തരവാദിത്വം നല്ല രീതിയിൽ തനിക്ക് നിറവേറ്റണമെന്ന ഒരു ആഗ്രഹം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. തൻ്റെ യാത്രയെക്കുറിച്ചും അദ്ദേഹം കണ്ട കാഴ്ചകളെക്കുറിച്ചും തുടർന്ന് വിവരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.